ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻറ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളാണ് തൊഴിൽ പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബ് ഒഴിവുകൾ നിരവധിയുണ്ട്. താല്പര്യമുള്ളവർക്ക് ഏകദേശം 40,000-ലധികം ഒഴിവുകളുമായിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ഒഴിവുകളുണ്ട്. തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക. താഴെ ഇതിൻ്റെ PDFും അതുപോലെ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നത്, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഏതായാലും ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. PHC അപേക്ഷിക്കാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെൻറ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സതേൺ റെയിൽവേയിലേക്ക് വേണ്ടിയിട്ട് പാലക്കാട്, നമ്മുടെ കേരളത്തിൽ പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളിലേക്ക് അപ്രൻറ്റീസ് എന്ന് പറഞ്ഞ ഒഴിവിലേക്ക് 3,154 ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 10-ആം ക്ലാസ് പാസ്സായിരിക്കുക, പ്ലസ് അതിനോട് കൂടി ITI കൂടി ഉണ്ടായിരിക്കുക. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ. 31/10/2022 ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. 31/10/2022 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഇതിലേക്ക് CSIR സെൻട്രൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CERI പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. 15 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതിലേക്ക് +2 ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. 25/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് KWML ലേക്ക് വേണ്ടിയിട്ട് ഫ്ലീറ്റ് മാനേജർ, അതുപോലെ തന്നെ എൻജിനീയർ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. 20 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ. 5/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലേക്ക് വേണ്ടിയിട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ആൻഡ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 30/10/2022 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. പിന്നീട് വന്നിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ബയോടെക്നോളജിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ, സർവീസ് ആൻഡ് മെയിൻ്റനൻസ് എഞ്ചിനീയർ, ഓഫീസ് അസിസ്റ്റൻറ്റ്, ക്ലർക്ക് ആൻഡ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് 7 വേക്കൻസിയുമായി വന്നിട്ടുണ്ട്. +2 അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 25/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ തിരുവനന്തപുരം റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിൽ മാനേജ്മെൻറ്റ്, അപ്രൻറ്റീസ് തുടങ്ങി മാർക്കറ്റിംഗ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് 2 വേക്കൻസിയുമായി MBA യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ നിന്നത്. മിൽമയിലേക്ക് വേണ്ടിയിട്ടാണ് ഈ റിക്രൂട്ട്മെൻറ്റ്. 6/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ വന്നിരിക്കുന്നത് ധനലക്ഷ്മി ബാങ്ക് ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് BCOM അപ്രൻറ്റീസ് തസ്തികയിലേക്ക് 50 വേക്കൻസിയുമായി വന്നിട്ടുണ്ട്. അതിലേക്ക് ക്വാളിഫിക്കേഷൻ BCOM ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു BCOM ഉണ്ടായിരുന്നാൽ മതി. 6/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് KMRL ലേക്ക് വേണ്ടിയിട്ട് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ്, അതുപോലെ BE or BTech, ടെക്നീഷ്യൻസ് അപ്രൻറ്റീസ് ഡിപ്ലോമ, അതുപോലെ BCOM BA English തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. 35 വേക്കൻസിയുമായി വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റിൽ ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. 25/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ ഇതിലേക്ക് വന്നിരിക്കുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനുകളിലേക്ക് വേണ്ടിയിട്ട് 76 വേക്കൻസിയുമായി 10th അതുപോലെ ITI ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 21/10/2022 ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് IOCL 1535 ഒഴിവുകളിലേക്ക് ട്രേഡ് അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് 25/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് കോൾ സെൻറ്റർ സപ്പോർട്ട് സ്റ്റാഫ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 7/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സൂ സൂപ്പർവൈസർ ആൻഡ് അനിമൽ കീപ്പർ ട്രെയിനീസ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. 16 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. 7/7 പാസ്സായിരിക്കുക. 7-ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് നല്ലൊരു അവസരം തന്നെയായിരിക്കും. 10/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SBI പ്രൊബേഷണറി ഓഫീസർ വിഭാഗങ്ങളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. അതിലേക്ക് 1673 ഒഴിവുകളാണ്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ.
12/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ലെക്ചറർ വിഭാഗത്തിലേക്ക് 153 വേക്കൻസികളുമായി മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് 19/10/2022 അവസാനിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കേരള ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ കേരള ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. പിന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് BHEL 150 വേക്കൻസിയുമായി ഡിഗ്രി ഡിപ്ലോമ ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 4/10/2022 ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പനിയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2023 വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഏകദേശം 20,000+ വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 8/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ UPSCയുടെ എൻജിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ ESC 327 ഒഴിവുകളിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ്, 4/10/2022. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കാണ് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റുക. പിന്നെ ഇന്ത്യ സെക്യൂരിറ്റി പ്രസ് ISPയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെൽഫെയർ ഓഫീസർ ആൻഡ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻ്റ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ വന്നിട്ടുണ്ട്. 16 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 10/10/2022 അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. പിന്നെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി PFRDAയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റിൽ 22 വേക്കൻസികളുണ്ട് ടോട്ടൽ. അതിലേക്ക് ഓഫീസ് ഗ്രേഡ് A, അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. 7/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ CASFൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് കോൺസ്റ്റബിൾ, മിനിസ്റ്റേറിയൽ ആൻഡ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് 540 ഒഴിവുകളുമായിട്ട് വന്നിട്ടുണ്ട്. പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ. 25/10/2022 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് 177 വേക്കൻസികളുമായി വന്നിട്ടുണ്ട്. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ. 10/10/2022 ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. പിന്നെ സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ്, അങ്ങനെ നിരവധി അവസരങ്ങളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ ഈ അവസരമൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യാം. നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷൻ നൽകണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.